everyone, welcome back to my channel. So, in this video, we are going to do a DIY. We are going to do a DIY. We are natural to do a natural light. And I am going to do a DIY. ഒരു ബാഡ് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഡിഐവൈസ് കൊണ്ട് അഭിഷേകം നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. വീട്ടിലിരുന്ന് നമുക്ക് അധികം പുറത്തൊന്നും പോയി സാധനങ്ങൾ വാങ്ങിക്കാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡിഐവൈസ് ഞാൻ പ്രത്യേകം അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഡിഐവൈ ആണ്. ഇപ്പൊ ഈയിടെയായിട്ട് കുറച്ച് പ്രോഡക്ട്സ് അധികം ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫേസ് ഫുള്ളായിട്ട് പിമ്പിൾസും ഡാർക്ക് സ്പോട്സും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ കുരുക്കൾ വന്ന് അത് പോയി കറുത്ത പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുഖം ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് ചെയ്തേ പറ്റൂന്ന് എനിക്ക് തോന്നിയപ്പോൾ ഓരോന്ന് ട്രൈ ചെയ്തു. അപ്പം അതൊന്ന് എഫക്റ്റീവ് ആയിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സോ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എന്ന് പറയുന്നില്ല, വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് വീഡിയോൻ്റെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ടാവും, അതിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ല് വരും, അതിലും പ്രസ് ചെയ്യുക. എന്നിട്ട് മൂന്ന് ഓപ്ഷൻ വരുമ്പോൾ ഓൾ നല്ലത് കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഫോണിലേക്ക് വരും, അപ്പോൾ തന്നെ കാണാനും പറ്റും. ഓക്കെ, പിന്നെ ഇനി ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇതാ ഇതെൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡാണ്. ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഉള്ളവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും അവിടെയാണ് കൊടുക്കാറുള്ളത്. ഫോട്ടോസ് പോസ്റ്റ് ചെയ്യലും അതേപോലെ തന്നെ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളും കുട്ടി കുട്ടി മിനി മിനി റിവ്യൂസും എല്ലാം അവിടെ ചെയ്യാറുണ്ട്. സോ എന്തായാലും ഒന്ന് കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചാനലിൻ്റെ നെയിം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാണ്. കാരണം ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇരുന്നിങ്ങനെ സംസാരിച്ച് അപ്പോൾ ആ സമയത്ത് തോന്നി വെറുതെ ഒരു പേര്, അതും അത്രയും എന്താ പറയുക ഒന്നും ചിന്തിക്കാതെ ഇട്ടൊരു പേരായിരുന്നു. സോ അതുകൊണ്ട് ഈ ഒരു പേര് എനിക്ക് അന്ന് മുതലേ ഇങ്ങനെ മാറ്റണം എന്നുണ്ടായിരുന്നു, പക്ഷേ നീണ്ടു നീണ്ടു പോയി. സോ ഇന്ന് നമ്മൾ ആ പേര് അങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ്സിൽ ഞാൻ പേര് ചേഞ്ച് ചെയ്യും. ഓക്കെ, നമ്മൾ എനിക്കിനി പുതിയതായിട്ട് ഇനി ആലോചിച്ച് കണ്ടുപിടിക്കാൻ വയ്യാത്ത എൻ്റെ ഒരു മടി കാരണം നമ്മൾ നമ്മുടെ ചാനലിൻ്റെ നെയിം എൻ്റെ പേര് തന്നെ ആക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് ഇനി കോപ്പി അടിയുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയരുത് ദയവ് ചെയ്ത്, ബിക്കോസ് ഇത് അതൊന്നുമല്ല, എൻ്റെ മടി കാരണമാണ്. എനിക്കിനി ചാനലിന് വേറെ പേര് കണ്ടുപിടിക്കാനുള്ളൊരു മടി കാരണമാണ് ഞാൻ എൻ്റെ പേര് തന്നെയാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. വൈഷ്ണവി സുരേഷ് കുമാർ തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ നെയിം ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് വലിയ ബോറില്ല എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ നെയിം അക്സെപ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ നമ്മുടെ പേരിടൽ കർമ്മം കഴിഞ്ഞു, ഇനി നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്ന ആര്യവേപ്പിലാണ്, അല്ലെങ്കിൽ വേപ്പിൻ്റെ ഇല എങ്ങനെ വേണമെങ്കിൽ പറയാം, അതാണ്. അപ്പോൾ അത് നമ്മൾ അരച്ചെടുക്കണം. ഫ്രഷ് ആയിട്ടുള്ള തന്നെ വേണം. വേറെ ഏത് പൗഡർ യൂസ് ചെയ്തിട്ടും എനിക്ക് എഫക്റ്റീവ് ആയിട്ടില്ല. നിങ്ങൾക്ക് എഫക്റ്റീവ് ആവും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പൗഡേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് എഫക്റ്റീവ് ആവാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കല്ലിലിട്ട് അരച്ചെടുത്തു. മിക്സിയിലിട്ട് കടിക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ലത് കല്ല് തന്നെയാണ്. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഒന്ന് അരച്ചെടുത്തത്. ഒന്ന് ചതക്കിയാതെ പറയാൻ പറ്റില്ല, അരച്ചൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ എല്ലാം മൊത്തം അരയണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്തു. ശേഷ ബ്യൂട്ടിയുടെ കസ്തൂരി മഞ്ഞളാണ്, അടിപൊളി കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. എനിക്ക് ഞാൻ ഒരുപാടെണ്ണം യൂസ് ചെയ്തതിൽ വെച്ച് എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് അതിലേക്ക് കുറച്ച് സാൻഡൽവുഡ് പൗഡറും പിന്നെ രക്തചന്ദനം ആഡ് ചെയ്തു. സാൻഡൽവുഡ് പൗഡർ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സാൻഡൽവുഡ് പൗഡർ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഫേസ് ക്ലെൻസ് ചെയ്യണം. അതിന് വോവിൻ്റെ ഒരു ഫേസ് വാഷ്, വൈറ്റമിൻ സി ഫേസ് വാഷാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ പയർപൊടിയോ അല്ലെങ്കിൽ ബേസൻ, അതായത് നമ്മുടെ കടലമാവോ, ഏത് വെച്ചിട്ട് വേണമെങ്കിലും ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വൃത്തിയായിരിക്കണം. അല്ലാണ്ട് നിങ്ങൾ ഏത് പാക്കോ അല്ലെങ്കിൽ എന്ത് റെമഡി ചെയ്തിട്ടും കാര്യമില്ല. നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പാക്ക്, ഇത് പാക്കായിട്ടൊന്നുമില്ല, കാരണം അതിൽ അങ്ങനെ നമ്മൾ ബേസായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ല. വേപ്പിൻ്റെ ഇല എത്രമാത്രം, വേപ്പിൻ്റെ ഇലയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. വേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ രക്തചന്ദനവും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റെമഡി എന്ന് പറയുന്നത്. 100% എഫക്റ്റീവ് ആണ്. എന്നോട് പേഴ്സണലി ചോദിച്ച ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ യൂസ് ചെയ്ത് അവർക്ക് അടിപൊളിയായി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പിന്നീട് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. ഡെയിലി നിങ്ങളിത് ചെയ്യുക, നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ഉണ്ടാവും. ഫസ്റ്റ് യൂസിൽ തന്നെ അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, അത്രയും അത്രയും ഉറപ്പിച്ച് ഞാൻ പറയണം. ഓക്കെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.
അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡി ഐ വൈ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആർക്കെങ്കിലും പിമ്പിൾസും ഈ ഡാർക്ക് സ്പോട്ട്സും എല്ലാം കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. സോ മറ്റൊരു യൂസ്ഫുൾ അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.